ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റ് എഴുന്നേറ്റ് ഫേസൊക്കെ വാഷ് ചെയ്തു, ക്രീമിട്ടു, പിന്നെ എനിക്കൊന്ന് ഇന്ന് ഓയിൽ മസാജ് ചെയ്യാനുണ്ട്. ഒരു വൺ വീക്കായി, ലാസ്റ്റ് വൺ വീക്ക് ഞാൻ ഓയിൽ മസാജ് ചെയ്തിട്ടേയില്ല. അപ്പോൾ ഇന്നൊന്ന് ഓയിൽ മസാജ് ചെയ്യണം. അത് കഴിഞ്ഞ് കുളിച്ച് രാവിലെ ബേബീസ് എൻ്റെ ഒപ്പം തന്നെ എണീറ്റു. ഇന്ന് സൺഡേ ആയിരുന്നു, അവരെൻ്റെ ഒപ്പം തന്നെ രാവിലെ എണീറ്റു. രണ്ട് പേരും വെള്ളപ്പം എല്ലാം കഴിച്ച്, ഇയാൾ ജോജി കഴിച്ചു, ആൻ്റണി കഴിച്ചിട്ടില്ല. ആൻ്റണി കഞ്ഞിയും കുടിച്ച് കുറുക്കും കഴിച്ചിരിക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറഞ്ഞു. സേ ഗുഡ് മോർണിംഗ് ആൻ്റണി, ഗുഡ് മോർണിംഗ് പറഞ്ഞു. ബാവേ ആൻ്റണി, ആൻ്റണി അമ്മയുടെ മുത്തല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. മൊബൈൽ കാണുമ്പോൾ ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറയില്ല. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ബാവേ. ജോജി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. നോവാ, സേ ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. ഓ അയ്യോ, മൂടില്ല. അപ്പം നമുക്ക് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കൊടുത്തു ഹസ്ബൻഡിന്. കുക്കി മാംഗോ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. മാംഗോ, മാംഗോക്ക് ഭക്ഷണം എടുത്ത് വെച്ച് മാംഗോ കഴിച്ചോ ബാവേ. ഇന്നിപ്പോൾ നമുക്ക് ചേച്ചിമാര് രണ്ട് പേരില്ല. ഇപ്പോൾ ഉള്ളത് നമ്മുടെ അന്നമ്മ ചേച്ചിയാണുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, വെള്ളയപ്പം റെഡിയായി, പിന്നെ എന്താണ് സ്റ്റൂ റെഡിയായി. ഞാൻ കുളിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ചേച്ചി കഴിച്ചു ആദ്യം അല്ലേ ചേച്ചി? ആ കണ്ട, ചേച്ചി കഴിച്ചു ആദ്യം. അപ്പോൾ നമുക്ക് എന്താണ് പരിപാടി നോക്കാം. क्या कर रहे हैं? मैं ये डब्बा वगैरह धो रही, देखो छोटा छोटा पूरा. हां, ये धो के थोड़ा क्लीन करके रख के पूरा बिगड़े हुए, अच्छा नहीं लग रहा है. ठीक है ठीक है, उसके बाद अंदर आना. ओके, मुझे ऑयल मसाज करने के लिए. ओके मैम. ठीक है, अभी आई. खाना हो गया? हां हां खाना हो गया. ओके, എന്തായാലും ഇങ്ങനെ ഒരു ഫെൻസിനൊക്കെ ഫെൻസ് കിട്ടിയാറുണ്ട്, വളരെ ഉപകാരമാണ്. നിങ്ങൾ ബേബീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം തന്നെ ഒരു രണ്ട് മാസമൊക്കെ ഉള്ള ബേബീസ് ഉണ്ടെങ്കിൽ ഇത് ഓൺലൈൻ വഴി കിട്ടും. നമുക്ക് ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി കിട്ടും. ഇങ്ങനൊരു ഫെൻസ് ഉണ്ടെങ്കിൽ മേടിച്ച് വയ്ക്കുന്നത് വളരെ ഉപകാരമാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്കാണ് ഫെൻസിൻ്റെ സൈഡെല്ലാം പൊട്ടി. എന്നുവെച്ചാൽ അവർക്കിപ്പോൾ രണ്ടര വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സാകാൻ പോകുന്നു. അപ്പോൾ ഈ സൈഡ് മൊത്തം ഇവർ ഇപ്പോൾ ഇടിച്ച് പൊളിച്ച് താഴെ ഇടുന്ന കാരണം അത് പൊട്ടി. എന്നാലും നമ്മൾ അതിൻ്റെ കയറൊക്കെ ഇട്ട് അതിങ്ങനെ കെട്ടി ടൈറ്റായിട്ട് വെച്ചിരിക്കുക. ഇതാകുമ്പോഴത്തേക്കും ഞാനും രാത്രിയായാൽ ഞങ്ങളിവിടെ തലേണി ഇട്ട് ഞാനും മൂന്ന് മക്കളും ഇവിടെ കിടന്ന് ഉറങ്ങും. അല്ല, മൂന്ന് മക്കളാണ്, രണ്ട് മക്കളും കിടന്ന് ഉറങ്ങും. മൂന്നെന്ന് പറഞ്ഞത് നമ്മുടെ കുക്കി മാംഗോ കൂടെ സൈഡിൽ വന്ന് നിൽക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്തായാലും ജോജി ഇതിൽ നിന്ന് ചാടി ഇറങ്ങി. കണ്ടോ ജോജി, ജോജി ചേച്ചിയല്ലേ വിളിച്ചത്, ഞാൻ ജോജിനെ വിളിച്ചത്. ജോജി വാവേ. ഓ കേൾക്കത്തില്ല. ലല്ലു ബ്രേക്ക്ഫാസ്റ്റ് ആയോ? എടുത്തോട്ടെ, എടുക്കട്ടെ. ഓക്കെ, മാംഗോ കുക്കി ഉണ്ട് ചേച്ചി, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഓ മൈ ഗോഡ്, തോട ഓയിൽ, തോട ജാത, ഈ ഹാള തോട ജാത. ആ ബസ് 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 എനിക്കാണെങ്കിൽ കൊച്ചു നാൾ മുതൽ
ഓയിൽ എന്ന് പറഞ്ഞാലേ ഇഷ്ടമല്ല. എന്നാലും ഞാൻ വേറൊരു ഓയിലോ ഇങ്ങനെ എന്താ പറയണ വേറെ ഓയിൽ വാങ്ങിക്കത്തേ ഇല്ല. എല്ലാം ചെറുപ്പം മുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ. ബിക്കോസ് നമ്മൾ ഈ ആഡ് കാണുമ്പോഴത്തേക്കും ഒരുപാട് ഇതിലേക്ക് മാറും. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ ഹെയർ എല്ലാം പോകും. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ഇത്ര വലിയ ഹെയർ ഉള്ളെന്ന് വിചാരിക്കല്ല. എനിക്ക് ആക്ച്വലി ബാക്ക് വരെ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അത് കട്ട് ചെയ്യണമെന്ന് തോന്നി, ചെറിയ ഹെയർ ആക്കണമെന്ന് തോന്നി. മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന കാരണം അങ്ങനെ ആക്കിയതാണ്. പക്ഷെ വീട്ടുകാർക്കും ഹസ്ബൻഡിനും ഭയങ്കര ഷോക്കായിപ്പോയി. ഇപ്പം ഞാൻ താഴ്പോട്ട് വളർത്തുന്നില്ല, എനിക്ക് തോന്നുന്നത് ചെറിയ ഹെയർ ആണ് ഇപ്പം ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ആരെങ്കിലൊക്കെ ഇങ്ങനെ പല എണ്ണകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെറുപ്പത്തിൽ നമ്മൾ എന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് തന്നെ വേണം നമ്മൾ വലുതാവുമ്പോഴും യൂസ് ചെയ്യാവൂ. അപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സ് ആയപ്പോഴത്തേക്കും ഞാൻ പാരഷൂട്ടിലേക്ക് മാറിയതാണ്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പണ്ടൊക്കെ മില്ലിൽ നിന്ന് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലാണ് കുളിക്കുന്നത്. ആ വെളിച്ചെണ്ണ മാറിയിട്ട് പിന്നെ പാരഷൂട്ട് വന്നപ്പോൾ പാരഷൂട്ടിലേക്ക് മാറി. അപ്പം അതുകൊണ്ട് നമുക്ക് മുടിക്ക് ഒരു ഡാമേജും വരില്ല. ഈ പറഞ്ഞ പോലെ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും. അപ്പം മുടി വളരണം. ചില ആൾക്കാർ ചോദിക്കും, സുമക്ക് നല്ല മുടിയാണല്ലോ. ഇപ്പോൾ സീരിയലൊക്കെ ഞാൻ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ നല്ല മുടിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെ ഇത്ര മുടി വളർന്നു എന്നൊക്കെ ചോദിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ ചെറിയ കട്ടിങ് കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നന്നായിട്ട് വളരുന്നു. ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ പൂർവികർക്ക് ഉള്ളതായിരിക്കണം, ഹെറിഡിറ്ററി ആയിട്ട് അത് വരുന്നതായിരിക്കണം. പക്ഷേ എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ സോപ്പ് ഇന്നും ചെറുപ്പത്തിൽ എന്നെ കുളിപ്പിച്ചത് മോനാ വോട്ടായി ഡൂയി എന്നീ ജോജി കാണിക്കുന്നത് കണ്ടോ, ഇവിടെ വെച്ചിരിക്കുന്ന എണ്ണ എടുത്ത് ജോജി മുഖത്തൊക്കെ തേച്ച് എൻ്റെ മോനെ ഉറുമ്പ് കടിക്കും. വാവേ, കുളിപ്പിക്കും മാത്രം ഞാൻ തേക്കത്തുള്ളൂ പാരഷൂട്ട്. എൻ്റെ കൊച്ചിന് കുളിപ്പിക്കുമ്പോൾ മൊത്തം ആ മേനക്കാൻ ഓ മൈ ഗോഡ് കാനോ, എനിക്ക് കാത് കുത്തിയിട്ട് ഇപ്പോഴും പെയിനാണ്. ജൽദി മത് കറുണ തോടോ തേലിടാണെങ്കിൽ സമയന ജൽദി മത് കറു മസാജ് ഏസേ സ്ലോലി കറണേസേ നമുക്ക് റിലാക്സ് ഹോണേ. അപ്പോൾ എന്താ പറയുന്നുണ്ട് വന്നത്, അല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരേ ഷാംപൂ യൂസ് ചെയ്യുക, ഒരേ സോപ്പ് യൂസ് ചെയ്യുക. എന്നെ കുഞ്ഞിലെ പിയേഴ്സ് ഇട്ടാണ് ജോൺസൺ ബേബി സോപ്പ് കഴിഞ്ഞ ശേഷം ജോൺസൺ. ഇപ്പം അധികം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ചിലവർ പറയും ഹിമാലയ കൊള്ളാതെ ഇതെന്ന്. പക്ഷേ ജോൺസൺ ബേബി സോപ്പ് യൂസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അന്ന് ഓ മൈ ഗോഡ് എന്താ പറ്റിയെന്നറിയാം. എൻ്റെ ക്യാമറ ഇടയ്ക്ക് ഒന്ന് ബാക്കിലേക്ക് വന്നു. ഡോണ്ട് ഡു ദാറ്റ്. എൻ്റെ കൊച്ച് അവിടെ ബോൾ എറിയുക, ഇത് കണ്ട. എൻ്റെ കൊച്ച് ബിസി ആയിട്ട് വ്ലോഗ് എടുക്കുമ്പോൾ അവൻ ബോൾ എറിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചെറുപ്പത്തിൽ ജോൺസൺ ബേബി സോപ്പിട്ടാണ് കുളിപ്പിച്ചത് തന്നെ. അത് തന്നെ മമ്മി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഫാമിലി എല്ലാവരും ജോൺസൺ ബേബി. അത് കഴിഞ്ഞിട്ട് ബ്രദേഴ്സൊക്കെ പിന്നെ മാറിയൊന്നും എനിക്കറിയില്ല, സിസ്റ്റർ മാറിയൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഒരു സമയത്ത് പിയേഴ്സിലേക്ക് മാറിയിട്ട് ഇന്നും പിയേഴ്സ് സോപ്പ് തന്നെ. ഞാനും ശരി, എൻ്റെ ഹസ്ബൻഡും ശരി, പിയേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട്. ബാക്കി എത്ര സോപ്പ് മാർക്കറ്റിൽ വന്നാലും ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ. അപ്പോൾ നമ്മൾ ഏത് സോപ്പ് ഇത് ഡൗ ആണെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലക്സ് ആണെങ്കിൽ ലക്സ് യൂസ് ചെയ്യുക, ഹിമാലയുടെ ആണെങ്കിലും എന്തായാലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു അത് തന്നെ അങ്ങ്. മോനാ ഡോണ്ട് ഫൈറ്റ്, നോ ഫൈറ്റിംഗ്, നോ ഫൈറ്റിംഗ്, ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു വാവേ. മങ്കി ബേബി ചിരിക്കുന്ന പോലെ സ്ലോ മേര. അപ്പോ
അപ്പം പറഞ്ഞു വന്നത് നമ്മൾ സോപ്പാണ്, അപ്പം നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്ന സെയിം യൂസ് ചെയ്യുക, അല്ലാതെ ആഡൊക്കെ കാണുമ്പോഴത്തേക്ക് ഒന്ന് കാണുമ്പോൾ അതിലേക്ക് ജമ്പ് ചെയ്യുക. പക്ഷെ ഇതിലേക്ക് ജമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് ചെയ്തോട്ടെ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ പ്രോഡക്റ്റ് ആയിരിക്കണം, സെയിം പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അല്ലാതെ ഒരു മാസം ഇന്ന പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, അപ്പോൾ അവിടെ റിസൾട്ട് കണ്ടില്ല, ഉടനെ അടുത്ത മാസം അടുത്ത പ്രോഡക്റ്റിലേക്ക് ജോയിൻ ചാടി, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ലോസ് ഉണ്ടാകാം, അതുപോലെ ഫേസ് സ്കിന്നൊക്കെ പോകാം, ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെൻ്റെ ചെറിയ അഭിപ്രായമാണ്, എങ്ങനെയൊക്കെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. പിന്നെ ഓരോരുത്തർ ഓരോ പേഴ്സണൽ കാര്യങ്ങളാണ്. ജോജി, വാട്ട് ഈസ് മമ്മാസ് നെയിം? ഒന്ന് പറഞ്ഞു, വാട്ട് ഈസ് മമ്മാസ് നെയിം? പറഞ്ഞ മമ്മ ചോക്ലേറ്റ് തരാം. വാട്ട് ഈസ് മമ്മാസ് നെയിം? വാട്ട് ഈസ് പപ്പാസ് നെയിം? പപ്പയുടെ പേരെന്താ? പപ്പയുടെ പേരെന്താ? പപ്പയുടെ പേരെന്താ? എല്ലാം നന്നായിട്ട് പറയുന്നതാണ്. ആ ലോലിപ്പോ. എന്തോ ഒരു ദിവസം പോകുന്ന അറിയത്തില്ല എന്റെ ദൈവമേ. മോനാം കുക്കിനൊന്നും ചെയ്യരുത്. അപ്പോ ഒരു മസാജ് ചെയ്തപ്പോ ഒരു സൂം കിട്ടി. കുറച്ചും കൂടെ തൊടപിടാലോ. ബസ് ബസ് ബസ്. അപ്പൊ വീക്കിലി വൺസ് ചെയ്യുന്നതാണ്, ഇപ്പോൾ ഒരു രണ്ടാഴ്ചയും തോന്നുന്നു ഞാൻ ഓയിൽ ഇട്ടിട്ട്. ബിക്കോസ് ഇടയ്ക്ക് എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നു, അല്പം വയ്യായിരുന്നു ബോഡിക്ക്, അപ്പോൾ എല്ലാം കൂടി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് സൺഡേ ആയിരുന്നു, ഒന്ന് റിലാക്സ് ചെയ്ത് ഓയിൽ മസാജ് ചെയ്ത് ഒന്ന് ഫ്രീ ആകാമെന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വെള്ളമൊക്കെ വെച്ച് കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ അമ്മ, ഇനിയിപ്പോൾ വന്ന് ബേബീസിനെ കുളിപ്പിക്കണം. അപ്പോൾ ബേബീസിനെ കുളിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് ക്രീമൊക്കെ ഇട്ട് ഒന്ന് റെഡിയാകാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഫിസിയോ ജെല്ലാണത്. അവരെയും കൂടെ കുളിപ്പിച്ചിരുന്ന സൺഡേ അല്ലേ, അവരെയും കൂടെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം കുക്കിങ്ങിന് കയറാനായിട്ട്. എന്താ ഇപ്പോൾ ചെയ്യാനുള്ളത് വെച്ചാൽ, ഇന്നലെ ഫിഷ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മാങ്ങയൊക്കെ ഇട്ട് ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫിഷ് വറുക്കാനുണ്ട്. കപ്പളങ്ങ, പപ്പങ്ങ, കപ്പളങ്ങ ഉരുത്താനുണ്ട്. പിന്നെ കപ്പളങ്ങ വളർത്താനുണ്ട്. പിന്നെ വേറെ എന്താ കറി ഉള്ളത്? ആ, ബേബീസിന് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ബാക്കി ക്രീമൊക്കെ ഒന്നും കൂടെ വൈകിട്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒന്നും കൂടെ മേല് കഴുകി ക്രീമൊക്കെ അപ്പം അപ്ലൈ ചെയ്ത് ഇപ്പം ഒന്ന് ഡ്രൈ ആയിട്ടുള്ളത് ഫേസ്. അപ്പോൾ നമുക്ക് ബേബീസിന് കുളിപ്പിക്കാൻ പോകണം. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ എൻ്റെ സിസ്റ്റർ വന്നിട്ട് തായ്ലൻഡ് പോവായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവൾ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് കൊണ്ടുവന്നത്. അവൾ ചോക്ലേറ്റ് തന്നെ മാംഗോ, ചോക്കോ മിൽക്ക് മാംഗോ, ഒരു ചെറിയ ബാഗ് ചോക്കോ മിൽക്ക് മാംഗോ. പിന്നെ ഒരു ചോക്ലേറ്റ്, ഇതെൻ്റെ പേരെന്ന് അറിയില്ല, ആൽമണ്ട് ഒരു ചോക്ലേറ്റ്. പിന്നെ ലല്ലുവിനൊരു പെർഫ്യൂമ്. ബേബീസിനാണ് ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ, ഒരു ടൈഗർ ബാം കൊണ്ടുവന്നിട്ടുണ്ട്, ടൈഗർ ബാം. പിന്നെ ബേബീസിന്
ഓ സോ ക്യൂട്ടായിട്ടൊരു ഡ്രസ്സാട്ടോ. ഇത് എത്ര പൈസയുള്ള ഡ്രസ്സാണ് ഇത്? ആ 20 അത് കൊള്ളാം കേട്ടോ, നല്ല കളറാണ്. ഇത് എനിക്ക് തോന്നുന്നു അവരെ ഒരു അല്ല ഇപ്പം ഇടാം, ലൂസാണ് ഇപ്പം ഫാഷൻ. ഫാഷൻ ചാർ ചാർ ആ ചാർ 4 വയസ്സ് 5 4 വയസ്സാകുമ്പോഴത്തേക്ക് ഇടാം. അവളും അമ്മയൊക്കെ എപ്പോഴും സിബിയാറ്റി കൊണ്ടുവന്നത് ഇത് കണ്ടാ, നല്ല ഡ്രസ്. ഇത്ര സാധനമാണ് സിബി കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു വിശക്കാൻ തുടങ്ങി. നമുക്ക് ഇച്ചിരി ചോറ് കൊടുത്തിട്ട് വേണം എനിക്ക് അവരെ കുളിപ്പിക്കാൻ. വെള്ളയിൽ കുളിപ്പിക്കുമ്പോൾ അവർ ഭയങ്കര കരച്ചിലായിരിക്കും. നമുക്കിച്ചിരി ചോറ് ഓക്കെ. അമ്മ സൺഡേ ആകുമ്പോഴത്തേക്ക് ആരും ഉണ്ടാവില്ല, ചേച്ചിമാരും ഉണ്ടാവില്ല. അല്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അവര് മേലൊക്കെ കഴുകി റെഡിയൊക്കെ കേട്ട്. സൺഡേ ആണെങ്കിൽ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കുളിപ്പിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ വഴക്കുണ്ടാവില്ല. അതെ ചേച്ചി. ആ നോ 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 നോ, നമുക്ക് ഇത് കഴിഞ്ഞ് മമ്മ കുളിച്ച് ഈ ബേബീസ് കുളിച്ച് നമ്മൾ എവിടെ പോകാൻ പോകുന്നേ? പറഞ്ഞീ പറഞ്ഞീ ആന്റണി ചോദിച്ചു. കൈ അണിച്ച് കൈ അണിച്ച് കൈ അണിച്ച്. ആ ഗുഡ് ബോയ്. ഫേസിൽ മുഖത്തല്ല, തലയിലല്ല, ഫേസിൽ മുഖത്തല്ല. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതെ അതെ. ഇതുകൊണ്ട് എന്താന്ന് വെച്ചാല് നമ്മള് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവര് ചിലപ്പോ ഒരു ഡ്രസ്സ് മാറ്റി, രാവിലെ വിടുന്ന ഡ്രസ്സ് വിട്ടിട്ട് അവര് മാറ്റിയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, മിസ് എന്ത് പറ്റി, അവര് ഡ്രസ്സൊക്കെ ചേഞ്ച് ആണല്ലോ, നോക്കുമ്പോ എന്താ? അപ്പൊ മിസ് ചോദിച്ചു, അത് തന്നെ ഇവര് ഫുൾ ടൈം മറ്റുള്ള കുട്ടികൾ കളിക്കുന്നില്ല വെള്ളത്തിൽ, ഇവരാണല്ലോ കൂടുതൽ ഇങ്ങനെ വാഷ് ബേസിൻ സ്ട്രെയിറ്റ് ആണ്. അപ്പൊ ഇവര് വെള്ളത്തിൽ കളിയാണല്ലോ. ഇവരെ ഇങ്ങനെ ഇരുത്തി കുളിപ്പിക്കുന്ന കാരണമായിരിക്കും ചിലപ്പോ, ബിക്കോസ് ഒരാഴ്ചയിൽ നമ്മൾ ഒരു സൺഡേ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഇരുത്തി കുളിപ്പിക്കുന്നത്. അവര് ഫുൾ ടൈം പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന കാരണം ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇരുത്തി ഇങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ ഇരുത്തി അവരൊന്ന് തണുപ്പിച്ചിട്ട്. ഏ നോ നോ നോ, ഇന്നൊന്ന് മുടി വെട്ടിക്കാനായിട്ടൊന്ന് പോകണം, ഹെയർ കട്ട് ചെയ്യാനായിട്ട്. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. ഹെയർ കട്ട് ചെയ്തിട്ട് വൈകിട്ട് വന്ന് ഒന്നും കൂടെ തലയൊക്കെ കുളിപ്പിക്കണം. ബിക്കോസ് ഇന്നലെ നമ്മൾ ഒന്ന് തല കുളിപ്പിച്ചു, എല്ലാ ദിവസവും തല കുളിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ പോകുന്ന കുട്ടികളല്ലേ, അപ്പൊ പെട്ടെന്ന് കോൾഡ് പിടിക്കും. വന്ന് കഴിഞ്ഞ കുളിപ്പിക്കുന്ന സമയത്ത് ഒന്ന് മേല് കഴുകി കഴിഞ്ഞ് അതേ തുണി വെച്ച് തല ഒന്ന് തുടച്ചു കൊടുക്കും. രണ്ടു ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴേ തല കുളിപ്പിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തല കുളിച്ച് പെട്ടെന്ന് അസുഖം പിടിക്കുന്നവർക്ക് അങ്ങനെയാണ്. കൈ കാണിച്ച വാവേ, ഇതെന്താണ് ഇന്നലത്തെ ഇന്നലത്തെ ഇങ്ക് ആണല്ലോ ഇത്. തെറിപ്പിക്കില്ലേ മമ്മ കുളിച്ചതാ, മമ്മ കുളിച്ച് ഡോണ്ട് ഡു ദാറ്റ്. പണ്ട് ഞാൻ ഇവിടെ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരെവിടെ കിടത്തി കുഞ്ഞിലെ ഇവരെ കിടത്തി എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അപ്പൊ അതാകുമ്പോഴത്തേക്കും നല്ലൊരു ഇതായിരുന്നു. മറ്റേ നമ്മള് സൺഡേ ആകുമ്പോ സ്പീഡായിട്ട് രണ്ടുപേരും ഇതിലെടുത്ത് വേഗം കുളിപ്പിച്ച് എടുത്തപ്പോ ഞാൻ ആലോചിച്ചു, എന്താ ഡേ ഇന്ന ലൈഫ് എടുക്കുമ്പോഴത്തേക്കും നമ്മള് സൺഡേ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാനോ. അമ്മയുടെ മുട്ടകളാണ് ഇത്. ഇത് കാണുമ്പോ നമുക്ക് പെട്ടെന്ന് പഴയ ഒരു പാട്ടില് ഓലത്തുമ്പത്തി. മമ്മ ഒരു പാട്ട് പാടട്ടെ. ഓലത്തുമ്പത്തിയിടുന്നു അല്ലേ, മമ്മൂട്ടി മമ്മൂട്ടി എന്റെ ശോഭന അഭിനയിക്കുന്നു പടത്തിന് പേര് എന്താ സാറിന്റെ പടം. എന്റെ തല നനക്കല്ലേ വാവേ, മതി
ഇവർക്ക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പക്ഷെ അതിലുള്ള പ്രായമായിട്ടില്ല, രണ്ടേ മുക്കാലല്ലേ ആയുള്ളൂ. നോ ഡ്രിങ്കിംഗ് വാട്ടർ, ദിസ് ഇസ് സോപ്പ് വാട്ടർ, ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച്. ഞാൻ പറഞ്ഞില്ല നേരത്തെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ക്രീം മാത്രമേ ഇട്ടുള്ളൂ, ഇപ്പം യൂസ് ചെയ്യുന്ന സിറമാണ്. രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സിറം യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് സിറം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ജെല്ലാണ്, ഫിസി ജെൽ എന്ന് പറഞ്ഞിട്ട്. അത് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ച്. നമുക്ക് ഡ്രൈ സ്കിൻ വന്നാൽ ഏജിൽ കുട്ടി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം യൂസ് ചെയ്യണം. ഡീഹൈഡ്രേറ്റ് ആയിരുന്നു, സ്കിൻ ഡീഹൈഡ്രേറ്റ് ആയിരുന്നു. ഞാൻ സ്പീഡാണ്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളിതെല്ലാം യൂസ് ചെയ്യുന്നത്. നമുക്ക് കുട്ടീന് കയറാനുള്ളതാണ്, അതുകൊണ്ടാണ് സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ കപ്പളങ്ങ ഉണ്ടാക്കാനുണ്ട്. പിന്നെ ആ മന അള്ളം വേണോ, വെള്ളം എന്ന് പറയാൻ അറിയത്തില്ല, അള്ളം കേട്ടോ. അള്ളം വേണോ വാവക്ക്? രണ്ടുപേരിൽ വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കുന്നത് ജോജിയാണ്. ജോജിക്ക് വെള്ളം ചേച്ചി റെഡിയല്ലേ പാത്രമൊക്കെ? സൺഡേ കാരണം ചേച്ചി വന്നിട്ട് 10 മണി വരെ ചേച്ചി ഉണ്ടാകത്തുള്ളൂ. 10 മണി കഴിഞ്ഞ് ചേച്ചി ഓടിപ്പോവും. പക്ഷെ ചില സൺഡേക്ക് ഇപ്പം അത്യാവശ്യമാണെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് നിൽക്കണം, എനിക്ക് ഓയിൽ മസാജ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അപ്പം ഞാനൊരു ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട്, ചേച്ചി ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞാലും ചേച്ചി നിൽക്കാം. അല്ലെങ്കിൽ ചേച്ചിക്ക് ചെന്നിട്ട് ചേച്ചിക്ക് 5 ആടുണ്ട് അല്ലേ ചേച്ചി? 5 ആടുണ്ട്. അപ്പം അതിനൊക്കെ ഭക്ഷണം കൊടുക്കണം, ഒക്കെ ചേച്ചിക്കുള്ള പണികൾ കുറച്ചുണ്ട്. വൈകി പോയല്ലേ? വൈകിട്ട് പുല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ച് വെള്ളമൊക്കെ വയറ് നിറച്ച് കൊടുക്കട്ടെ. ഇപ്പം ചെന്ന ഉടനെ പുല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് കപ്പളങ്ങ വന്നിട്ട് ഒലത്തുക. കുക്കി മാംഗോ ചുമ്മാ ഒച്ചെടുക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഒച്ചെടുക്കാൻ നിന്നാ നമുക്ക് ദേഷ്യം വരുവേ. അപ്പൊ ഇതൊരു വീഡിയോ കുക്കിംഗ് വീഡിയോ കൂടെ ആയിക്കോട്ടെ. അപ്പൊ നമ്മള് കപ്പളങ്ങ വളർത്താനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഇച്ചിരി എന്താ പറയാ സവാള, കരിവേപ്പില. ഓക്കെ, മാംഗോ
നമുക്ക് ഫിഷ് ഫ്രൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതാണ് ചേച്ചി, ഒരു സ്പൂൺ വേണമായിരുന്നു എനിക്ക്, സ്പൂൺ മീൻ എടുക്കാനേ. മീൻ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ്, ഫിലോപ്പിയാണ്, കറി വെച്ച് വെച്ചിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാല് കട്ടളയാണ്, കട്ടള കുഞ്ഞുങ്ങൾ, വലിയ കട്ടളയല്ല, ഒരു ഈ സൈസുള്ള കട്ടള മീൻ. കട്ടള എന്ന് പറഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഫിഷാണേ. അപ്പൊ കട്ടള മീന് മാങ്ങ ഇട്ട് കറി വെച്ചിരിക്കും. അത് മതി ചേച്ചി, അത് മതി. ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു സ്പൂൺ കൂടി ഇവിടെ അത് വെച്ചോടെ കേട്ടോ. എന്നാ മോല, ആ എന്നാ ചേച്ചി വിളിക്കുന്ന എന്താന്ന് ചേച്ചി? ആ ആയി ദീദി, ആയി ചിപ്സ് ചെയ്യേ. ചിപ്സ് ചേച്ചി ആണ്ട്, അപ്പൊ കാത്തൊരു ചിപ്സ് ഇരിപ്പുണ്ട്. ചിപ്സ് ഒന്ന് ജോജിക്ക് പോയത്. കുറച്ച് മഞ്ഞപ്പൊടി യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്ന ഇടിമുളകാണ്, ക്രഷ്ഡ് ചില്ലിയില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും നമ്മള് കപ്പളങ്ങ ചിലപ്പോ നീ ചില ആളുകൾ ചെറിയ കട്ട കെട്ടിയിട്ടായിരിക്കും. ഇവിടെ ഹസ്ബൻഡും എനിക്ക് ഇഷ്ടം നീളത്തിനായിരിക്കുന്നത്, അപ്പൊ നീളത്തിനാണ് നമ്മൾ തരിഞ്ഞിരിക്കുന്നത്. കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ പപ്പങ്ങ. ചേച്ചി ആ ഡപ്പക്കകത്ത് മേശപ്പുറത്ത് വന്നിട്ട് മേശയില് ഒരു മുകളിലൊരു ഡപ്പ എടുത്തു വെച്ചിട്ടുണ്ട്. മേളില്, ആ ആ ജോജിക്ക് മാത്രം മെച്ചെന്നാ പിന്നെ ജോജി ഒന്നും നോക്കത്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ കപ്പളങ്ങ, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ വാരിയിട്ടിരിക്കുന്നു. വെള്ളത്തിൽ നിന്ന് വാരിയിടുമ്പോ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി കപ്പളങ്ങയിൽ വെള്ളം ഉണ്ടാവും. പിന്നെ എണ്ണയുണ്ട്. ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ആവിയിലങ്ങ് വേവിക്കാനാണ് നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. അപ്പൊ സൺഡേ ആകുമ്പോഴത്തേക്കും ചിലപ്പോ ഇങ്ങനെ എന്താ പറയാ, അല്ലെങ്കിൽ സാറ്റർഡേ വരെ ഉഷിച്ച് ഉണ്ടാവും. എന്നാലും ചേച്ചി എല്ലാം അരിഞ്ഞൊക്കെ വെക്കും. പച്ചക്കറി ആണെങ്കിൽ ചേച്ചി എല്ലാം കറി വെച്ചോളൂ. പിന്നെ മീൻ ചില സമയത്ത് മീനുകൾ കറിയൊക്കെ ഞാൻ തന്നെ വരണം. ഇറച്ചിയാണെങ്കിലും ചേച്ചി വേവിച്ചൊക്കെ വെക്കും, താളിക്കാൻ ഞാൻ തന്നെ വരണം. അപ്പൊ എന്റെ രീതിക്കും ലല്ലുവിനും അതാണ് ഇഷ്ടം. പിന്നെ ഏതെങ്കിലും മാറിപ്പോയാലോ, ഇത്ര 8 വർഷമാണെങ്കിൽ പോലും വിളിക്കാത്തേക്ക് വന്ന് ചെയ്തോ എന്ന് തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കും. സവാളയൊക്കെ താളിച്ച് റെഡിയാക്കി വെക്കും. അത് ജസ്റ്റ് ഒന്ന് അതിന് മസാല ഇട്ട് റെഡിയാക്കിയാൽ മതി. അപ്പൊ പിന്നെ വ്യത്യാസം നാളെ അല്ലെങ്കിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യോ ചേച്ചി ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. അതുകൊണ്ട് അപ്ലിക്കേറ്റ് അതൊക്കെ ചെയ്ത് വെച്ചോളൂ. പിന്നെ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ ചേച്ചി വന്നിട്ട് രാത്രി ഒന്ന് കൂട്ടുകിടക്കാൻ വേണ്ടി വരുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്കൊന്ന് അത്യാവശ്യം കുഞ്ഞുങ്ങളെല്ലാം തൊട്ടടുത്ത് വീടാണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ചേച്ചി വന്ന് അങ്ങനെ എന്തെല്ലാം സൺഡേ ആകുമ്പോഴത്തേക്ക് എന്തെല്ലാം തിരക്കണം ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിള്ളേരെ കുളിപ്പിക്കണം, സൺഡേ ഞാൻ കുളിപ്പിക്കണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, എന്തായാലും രണ്ടുപേരെങ്കിലും ഇല്ലാതെ ഒരു കാര്യം നടക്കുന്നുണ്ട്.
പിന്നെ ഇന്നിപ്പോ ഉണ്ടാക്കിയത് സ്റ്റൂ ആണ്, നല്ല ബീഫ് സ്റ്റൂ ആണ് ഉണ്ടാക്കിയത്. ബീഫിന്റെ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ചിക്കൻ സ്റ്റൂ ഇഷ്ടമല്ല. ബീഫ് സ്റ്റൂ, വെള്ളയപ്പം, പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചേച്ചി വന്നിട്ട് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ കടയിൽ നിന്ന് നെയ്യപ്പം വാങ്ങിച്ചു, അത് ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഒരു വീട്ട് സൺഡേ ആകുമ്പോൾ ചിലപ്പോൾ നെയ്യപ്പം ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. കൊഞ്ഞിന് സമാധാനമായിട്ട് ബീഫ് സ്റ്റൂ കൂട്ടി, ഫേവറേറ്റ് ആണ്. സൺഡേ ആകുമ്പോൾ എല്ലാ ദിവസവും ബീഫ് സ്റ്റൂ ഉണ്ട്. എൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബീഫ് സ്റ്റൂ ഇത് നെയ്യപ്പമാണ്. സ്റ്റൂ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ, പണി ഇച്ചിരി ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പെയിൻ്റ് എടുക്കണമെങ്കിലും ഷോട്ടിൽ നിന്ന് നമ്മൾ തേങ്ങാപ്പാൽ ഇട്ടും തരത്തിൽ ഏതും ഒരു സ്ഥലത്ത് പോയത് മാത്രം ആ ഒരു ടേസ്റ്റ് വരും വീടുകളിൽ ഉണ്ടാക്കുന്നവിടെ. അങ്ങനെ നമുക്ക് പരിചയമുള്ളൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേച്ചി സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയെ ഓർത്തു തരുന്ന സ്റ്റൂ മീൻകറി എന്താണെന്ന് അറിയത്തില്ല, ഒന്ന് നോക്കട്ടെ. മീൻകറി അല്ല, മീൻ വറക്കാൻ വെച്ചിരിക്കോ, സോറി. ഹലോ, അപ്പം നമ്മള് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ ജസ്റ്റ് അടുത്ത് ഒരു നമുക്കൊരു മാർക്കറ്റുണ്ട്. അപ്പം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് അവർ രാവിലെ, ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ് എനിക്ക് 1 kg ചിക്കൻ വേണം, 1 kg ബീഫും വേണമെന്ന്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോറി, ബീഫല്ല, പോത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതെടുത്തിട്ട് വരണം. അങ്ങനെയാണ് വിശേഷം, അങ്ങനെയാണ് വിശേഷം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്ത കാരണം നമുക്ക് നോർമൽ ഈ ഡ്രസ്സ് കുഴപ്പമില്ല. എന്നാലും എൻ്റെ വാവി നീന്റേതല്ലേ വാവേ, എന്ത് പറഞ്ഞാലും എൻ്റെ ജോജി വാവേ, ആന്റണി വാവേ. ആണോ ദീദി, അമ്മയുടെ തക്കട് കുഞ്ഞിന് തുടരുത്, ഡോണ്ട് ടച്ച്, ചൂടാണ്, ചൂട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കട്ല മാങ്ങയിട്ട് വെച്ചെന്ന് പറഞ്ഞില്ലേ, കണ്ട ഫിഷ് ഫിഷ്. മമ്മ നോക്കി ബാബി, ഇവിടെ നോക്കിടാ മുട്ടേത്, കണ്ട ഞങ്ങള് മാങ്ങയിട്ട് കട്ടിലക്കറി വെച്ചു, അത് ഇന്നലെ വെച്ച് വെച്ചതാണ്. ഇനിയിപ്പൊ ഞങ്ങള് ചോറ് കഴിക്കണം, ഞം ഞം കഴിക്കണം. മോന് വേണോ, നമ്മുടെ വാവയ്ക്ക് വേണോ, ആണോ വേണോ? ഓടിക്കോ 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 ഓടിക്കോ. ഇവിടെ ഒക്കെ എണ്ണ വന്നിട്ടുണ്ടോ, നമ്മള് മീൻ വറുത്തതിന്റെ എണ്ണയൊക്കെ കിടക്കുക. നമ്മള് മാർക്കറ്റിൽ നിന്ന് വന്ന സമയത്ത് നമ്മള് മാർക്കറ്റിൽ പോയി ഇറച്ചി മേടിച്ചു, അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വന്ന സമയത്ത് നമ്മൾ നേരെ ചേച്ചി ഇറക്കിയിട്ടാണ് വന്നത്. അപ്പൊ ഇപ്പൊ ചേച്ചി ഇല്ല, ചേച്ചി ഇനിയിപ്പോ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും വരും. വന്ന ശേഷം വേണം നമുക്ക് പള്ളിയിൽ പോവാനായിട്ട്. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ സൺഡേ, ഞാനും നമ്മുടെ അസാമി കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇരിക്കുന്നു. ഓക്കെ, ഇതൊന്ന് ചൂടാകട്ടെ, ചൂടായിട്ട് വേണം നമുക്ക് അടുത്തത്. ആ മീൻ വറുത്തു, തോരനൊക്കെ ഉണ്ടാക്കി, പണിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പോ ഇതും കൂടി ചൂടായ കഴിക്കാം. എഴുതിക്കേ എഴുതിക്കേ, രണ്ടുപേരും വരച്ച്. ആന്റണി, ജോജി, ആന്റി അത് കൊടുത്തേ, ആന്റി അത് കൊടുത്തേ, വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ആന്റി അത് കൊടുത്തേ, ജോജിയാണത്. മമ എന്ന് എ ബി സി ഡി എഴുതിക്കേ. എ ഫോർ ആപ്പിൾ. ജോജി എഴുതിക്കേ, മാവേ, ജോജി മാവ എഴുതിക്കേ. ആ, എ ഫോർ ആപ്പിൾ,
A for apple. വായില് പെണ്ണ് വെക്കരുത്, രണ്ടുപേരും മമ്മ വാങ്ങിച്ചുകൊടുക്കും കേട്ടോ. ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ് ആന്റണി. പുറത്ത് കിടന്ന് സ്ക്രിബ്ലിംഗ് ചെയ്യുന്ന കാട്ടി നല്ലതല്ലേ പേപ്പർ കൊടുത്ത് സ്ക്രിബിൾ ചെയ്യുന്നത്. എന്നാലും കൂടെ തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പെയിന്റിലൊക്കെ വരയ്ക്കും. അപ്പ അപ്പോ നമ്മുടെ കാനക്കായ ഓക്കെയാ? ഓ അച്ഛ മുഞ്ചെ ബുക്ക് ലൈറ്റ് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മളിപ്പോ കുറച്ചല്ലേ, നമ്മളെല്ലാം വേവിക്കാൻ വെച്ചിട്ടാണ് കണ്ടത്. ജ്യൂസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. അപ്പോ ചോറ്, പിന്നെ കട്ട്ല മാങ്ങ കറി, പിലോപ്പി വറുത്തത്, ഡ്രൈ മാംഗോ അച്ചാറ്, നാരങ്ങ അച്ചാറ്, പപ്പടം, പിന്നെ കുറച്ച് ദഹി. അപ്പൊ നമ്മൾ സൺഡേ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മസ്ത്. എന്തായാലും ഞാൻ ഈ മസ്ത് എന്ന് പറഞ്ഞാലും ആദ്യം ഈ കൊച്ചിന് പുസ്തകം ഞാൻ കഴിക്കാൻ നടക്കാം, ഇല്ലെങ്കിൽ എനിക്ക് വയസ്സായി വരും അല്ലേ. മേര പേട്ട് മേ ദർദ് ഹോഗാ ആപ് നീ കായാ, ഇസ്ലിയെ ഉസ്കേ ലിയെ ആപ്കെ ലിയെ ഫസ്റ്റ് മേ ഖാനാ ദി कोई प्रॉब्लम नहीं, उसके बाद मैं काती हूं भी को कोई प्रॉब्लम नहीं. अब कपड़े तो वाला सुपर है ना, നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന വെള്ളം ഒഴിച്ച്, ചിലവർ വെള്ളം ഒഴിക്കും കേട്ടോ അതിൽ കറിയിൽ, ആ കറിയെ ചിലപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കും. തലേ ദിവസം മാങ്ങ ഇട്ട് നമ്മളിത് വെച്ചപ്പോഴത്തേക്കും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്. അയിലല് ചെയ്താൽ മാങ്ങ നല്ലത്.
ഞാൻ ഈ സൺഡേ ലഞ്ച് ബ്രഞ്ച് അല്ലല്ലോ, ഓൾറെഡി 1:30 ആയി. സൺഡേ ലഞ്ച് ഞാൻ ഇനി ആഘോഷിച്ച് അടിപൊളിയായിട്ട് കുറച്ച് മീൻകറിയുടെ കൂടെ കോഡ് ദഹി സൂപ്പർ എൻജോയ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മള് ആന്റണി ജജി ഹായ് പറഞ്ഞേ. ബൈ അല്ല, ഹായ് ആന്റണി, ഹായ് പറഞ്ഞു മുത്തേ. അപ്പൊ നമ്മളിപ്പോ നേരെ അമ്മാമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മള് പെട്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. പെട്ടി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് പെട്ടി മേടിക്കാനുണ്ട്. അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഒന്ന് നേരെ പള്ളിയിലേക്ക് പോകും. അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, പപ്പ വന്നിട്ട് പപ്പ മറ്റേ വണ്ടി എടുത്ത് നേരെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ആന്റണി ജോജി വാട്ട് ആർ യു ഡൂയിങ്? അപ്പൊ നമ്മൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഫ്ലാറ്റിലേക്ക് വരും, അമ്മാമ്മയുടെ അടുത്തേക്ക് വരും. ഓക്കെ, സേ ഹായ്, സേ ഹായ് ആൻഡ് ബൈ ആന്റണി, സേ ബൈ ബൈ. നോക്കി, എന്താ മഴ! പുറത്തേക്ക് ഇറങ്ങിയിട്ട് 3 മണി ആയിട്ടുള്ളൂ, എന്ത് മഴ! എന്താണ് ഇരുട്ടെന്ന് ആലോചിച്ച് നോക്കി. അമ്മാമ്മയുടെ ഫ്ലാറ്റിലെത്തി. ഇവിടെ 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 അമ്മ അമ്മ ഹായ് അമ്മാമ്മ ഹൗ ആർ യു അമ്മാമ്മ ഹലോ. അങ്ങനെ മമ്മിയുടെ അടുത്ത് വന്നു ഞമ്മള്. പെട്ടിയൊക്കെ റെഡിയാണ്? മമ്മ അയണിങ് കഴിഞ്ഞോ? വന്നില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു വന്നു. അപ്പൊ മമ്മി എന്നാ ഉണ്ടാക്കിയ ഭക്ഷണം? സിമ്പിൾ ഫുഡായിരുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് എന്റെ വീട് വരെ വന്ന് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഫുഡായിട്ട് ഇരിക്കുന്നു. ഉള്ളതല്ലേ എടുക്കുന്നേ, മമ്മി ഇല്ലാത്ത എന്നാ കഷ്ടായി. അമ്മാമ്മനെ വിളിക്കണം, കാറായിട്ട് വന്നത്. ഷോൾ എന്നെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നേ മമ്മ, വേണോ വേണ്ടെന്ന് ആലോചിക്കണോ? അതൊരു കോമഡിയാ, വേണോ വേണ്ടെന്ന് മമ്മി ആലോചിക്കോ. ഷോൾ 5 മണിക്കാണ് കുർബാന. അപ്പൊ ഞാൻ നേരത്തെ ഇറങ്ങും. അവിടെ പള്ളിയിൽ, അവിടത്തെ പള്ളിയാണ്. അപ്പൊ ഞങ്ങള് നേരത്തെ ഇറങ്ങും, വല്ലാർക്കൂടെ നിന്നില്ല. നമുക്ക് നേരത്തെ എവിടെങ്കിലും നേരത്തെ ഇറങ്ങും. മമ്മ ബായ്, സീ യു, ബാ. സീ പറഞ്ഞേ മമ്മ, അമ്മമ്മക്ക് ഇട്ട് ബൈ ബൈ പറഞ്ഞേ. അമ്മമ്മക്ക് ബൈ ബൈ പറഞ്ഞേ. എന്നിട്ട് വെട്ടിക്ക് ഇറങ്ങി ബാ ബാ ബാ, ടൈം ഇല്ല. കം 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 കം, സീ യു, ബൈ ബാ. രാവിലെ പറഞ്ഞ നെയ്യപ്പം നോളിനെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യപ്പം പള്ളിയിലേക്കാണ് പോകുന്നത്. ആനി നല്ല ഉറക്കാ. ജോജി വേറെയോ? ജോജി നല്ലതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആയില്ലല്ലോ. എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും
അവിടുത്തെ പ്രവൃത്തികൾ കൃപാവിഭവമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയുടെ കുർബാന കഴിഞ്ഞ് നമ്മൾ കേറി പോയി വന്നു. അപ്പൊ ബേബീസിന് ആന്റണി ഫുഡ് കഴിച്ച്, ജോർജി വെയിറ്റിംഗ് ഫോർ എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇരിക്കണ ഇരിപ്പ്. ആ വീട്ടിലാണെങ്കിലും കുപ്പി മാത്രം മതി, അത് ശീലം കൊള്ളത്തില്ല, ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയും. ഇനിയിപ്പോൾ എന്തെങ്കിലും അത് പയ്യൊന്നും പഠിപ്പിക്കുന്നു എന്നെ. ഏ തുറക്കാനാ? ആര് തുറക്കാൻ? കുറച്ചേരം ഇവിടെ ഇരിക്കേ, തുറക്കാൻ. തോക്ക് തുറക്ക്. കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ സമയമായി, മണി 7:45 കഴിഞ്ഞു. പിള്ളേരെ വിളിക്കണം, ചൊല്ലണം. ഇത് ആരുണ്ടാക്കിയ വണ്ടി? ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് രണ്ടുപേരും കൂടെ. സൂപ്പർ സൂപ്പർ. കണ്ടാ കണ്ടാ, രണ്ടുപേരും തന്നെത്താനെ ഉണ്ടാക്കിയതാ കേട്ടോ ഇത്. അത് അവരുടെ ഐഡിയ ആണ്, അത് അവരുടെ സ്ട്രോളറ്. അവർ സൈക്കിളിന്റെ പുറകിൽ തിരിച്ചിട്ടിട്ട് അവർ ഓടിക്കുന്നു. ഞാൻ അന്തം വിട്ടു കേട്ടോ ഇങ്ങനെ ചെയ്യുന്നേ. എന്നിട്ട് അവര് അവരുടെ മൊബൈല് ബാക്കി വെച്ചിരിക്കുക. ആന്റണി സൂപ്പർ ബാവേ. ചൗട്ട് ജോജി, ചൗട്ട് ജോജി. ചെല്ലയോ? ചവിട്ടിപ്പോ. സൈക്കിള് ചവിട്ടുമ്പോ പിന്നെ മൊബൈല് കാണാൻ പാടില്ല. ആന്റണി എന്നാ ബാക്കിൽ കയറിയിരിക്കും. ചെല്ല, ആന്റണി ബാക്കിൽ കയറിയിരിക്കും. സെറ്റ്, ജോജിയും ബാക്കിലിരിക്കും. മമ്മ ചവിട്ട, മമ്മ ചവിട്ട. ആന്റണി ബാക്കി ഇരുന്നേ, ജോജി ബാക്കി ഇരിക്കും. ചെല്ല, ജോജി സെറ്റ്. നാനാവാ? വൈകിട്ട് 8 മണിയായി, അവര് ഉറങ്ങാൻ സമയമായി. നാളെ ക്ലാസ് ഉണ്ട്, മൺഡേ ആണ് നാളെ. ഞാനും ടയർഡായി. പിള്ളേരൊക്കെ ക്ലീൻ ചെയ്ത് അവരുടെ പാമ്പേഴ്സ് എല്ലാം മാറ്റി, ഡയപ്പർ മാറ്റി എല്ലാം ചെയ്ത് മേലൊക്കെ ഒന്ന് തുടച്ച് ഡ്രസ് എല്ലാം മാറ്റി കഴിഞ്ഞ് നമ്മൾ തെറ്റി തെറ്റി കയറുന്നു. ഇതാണ് ഇന്നത്തെ Day in my life vlog ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. See you. Bye bye. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. ബൈ 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 പറഞ്ഞു.